പമ്പയിലും നിലയ്ക്കലിലും അന്നദാനത്തിന് RSS അനുകൂല സംഘടനയ്ക്ക് അനുമതി. ശബരിമലയിൽ പ്രതിഷേധം നടത്തിയ അയ്യപ്പ സേവാ സമാജത്തിനാണ് ദേവസ്വം ബോർഡ് കരാർ നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സന്ദീപ് തോമസ് ചേരുന്നു. സന്ദീപ്, എപ്പോഴാണ് ഈ തീരുമാനം ഉണ്ടായത്? എന്താണ് ഇതിന് പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശാലിനി, ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ഈ നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത്. RSS അനുകൂല സംഘടനയായ അയ്യപ്പ സേവാ സമാജമായിരിക്കും ഇനി നിലയ്ക്കലിലും പമ്പയിലും അന്നദാനം നടത്തുക. അതായത് അവിടെ ആവശ്യമായ ഭക്ഷണം നൽകുക അയ്യപ്പ സേവാ സമാജമായിരിക്കും. അതേസമയം തന്നെ അതിൻ്റെ നടത്തിപ്പ് ചുമതല ദേവസ്വം ബോർഡിനായിരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത്. ദേവസ്വം ബോർഡ് പറയുന്ന കാര്യം, ദേവസ്വം ബോർഡിൻ്റെ അന്നദാന ഫണ്ടിൽ മതിയായ തുകയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ സംഘടനയ്ക്ക് കരാർ നൽകുന്നതെന്നാണ്. ഉടൻ തന്നെ കരാർ ഒപ്പിടും, വരും ദിവസങ്ങളിൽ തന്നെ കരാർ ഒപ്പിടാനാണ് സാധ്യത. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ അന്നദാനം നടത്തിയത് ചില സംഘടനകളായിരുന്നു. പക്ഷേ ഈ സംഘടനകൾ വ്യാപകമായ തോതിൽ പണപ്പെരിവ് നടത്തി, അതുപോലെ തന്നെ ശുചീകരണ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയ പരാതികൾ വന്നതിനെ തുടർന്ന് ഹൈക്കോടതി തന്നെ ഇടപെട്ട് ദേവസ്വം ബോർഡിനോട് അന്നദാനം നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി ദേവസ്വം ബോർഡ് തന്നെയാണ് അന്നദാനം നടത്തി വന്നിരുന്നത്. പക്ഷേ ഈ വർഷത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൊതുവിൽ വരുമാനം കുറവാണ്. ഈ വരുമാന കുറവുള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സംഘടനയെ ഏൽപ്പിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ വാദം. പക്ഷേ RSS സംഘടനയായ അയ്യപ്പ സേവാ സമാജം ശബരിമല വിഷയത്തിൽ നേരിട്ട് പ്രക്ഷോഭത്തിൽ ഇറങ്ങിയ സംഘടനയാണ്. 2008-2009 കാലഘട്ടത്തിൽ കുമ്മനം രാജശേഖരൻ രൂപം നൽകിയ സംഘടന, ഇപ്പോൾ സ്വാമി അയ്യപ്പദാസ് നേതൃത്വം നൽകുന്ന സംഘടന, ഈ രൂപത്തിൽ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന ഒരു സംഘടനയെ തന്നെ അന്നദാനത്തിനുള്ള ചുമതല ഒരു കരാറിലൂടെ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ളതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു അയ്യപ്പ സേവാ സംഘത്തിന്, അതായത് കോൺഗ്രസ് അനുകൂല സംഘടനയായ അയ്യപ്പ സേവാ സംഘത്തിന്, 2 വർഷം മുൻപ് ഇത്തരത്തിലൊരു കരാർ ലഭിച്ചത്. പക്ഷേ ഹൈക്കോടതിയുടെ അനുമതി തേടാതെ എങ്ങനെ ഇത്തരമൊരു സംഘടനയ്ക്ക് കരാർ നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത് ഈ നിലവിൽ ശബരിമല വിഷയത്തിൽ നിലനിൽക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സമവായ നീക്കത്തിൻ്റെ ഭാഗമായി, ഒരു ഒത്തുതീർപ്പ് നീക്കത്തിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനമാണെന്നൊരു വിമർശനം കൂടി ഉയർന്നു. ഏതായാലും ദേവസ്വം ബോർഡ് സ്ഥിരീകരിക്കുന്നു, ഏതാനും ദിവസങ്ങൾക്കകം അയ്യപ്പ സേവാ സമാജവുമായി കരാർ ഒപ്പിടും. തുടർന്ന് നിലയ്ക്കലിലും പമ്പയിലുമുള്ള ദേവസ്വം ബോർഡിൻ്റെ അന്നദാന മണ്ഡപത്തിൽ ഭക്ഷണം കൊടുക്കുക RSS സംഘടനയായ അയ്യപ്പ സേവാ സമാജമായിരിക്കുമെന്ന് വ്യക്തമാവുകയാണ്. സന്ദീപ്, ഇതിൽ 2 പ്രശ്നങ്ങൾ. ഒന്ന്, കോടതിയുടെ ഒരു തീരുമാനം നിലനിൽക്കെ അത് മറികടന്നുകൊണ്ട് ദേവസ്വം ബോർഡ് തന്നെ ഈ അന്നദാന കാര്യങ്ങൾ നടത്തണം എന്നിരിക്കെ ഒരു സംഘടനയെ ഏൽപ്പിക്കുന്നു എന്നുള്ള കാര്യം. 2. ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു കൂട്ടരെ അവിടെ സ്ഥിരമായി ഇനി വരുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്ന രീതിയിലേക്ക് വരിക എന്നുള്ള 2 പ്രശ്നങ്ങൾ. ഇതിൽ ആദ്യത്തെ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ, ഈ കോടതി ഇങ്ങനൊരു തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് ദേവസ്വം ബോർഡിന് സ്വയമേവ എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണോ ഈ ഒരു സംഘടനയെ ഏൽപ്പിക്കുക എന്നുള്ളത്? ശാലിനി, അതുതന്നെയാണ് പ്രധാന പ്രശ്നം. ഇക്കാര്യം സ്ഥിരീകരിക്കാനായി, ഈ വാർത്ത സ്ഥിരീകരിക്കാനായി ദേവസ്വം കമ്മീഷണറോട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ദേവസ്വം കമ്മീഷണർ വ്യക്തമാക്കുന്ന കാര്യം, മുൻപ് കോടതി ഇക്കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതായത് സംഘടനകളുടെ നേരത്തെ വിലക്കുണ്ടായിരുന്നു, പക്ഷേ സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തത്തോടുകൂടി അന്നദാനമാകാം എന്നാണ് കോടതിയുടെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം 2017 അയ്യപ്പ സേവാ സംഘത്തിന് കരാർ കൊടുത്തത്. പക്ഷേ അത് കോടതിയുടെ അനുമതിയോടുകൂടി ആയിരുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ സംഘടനകൾ വരികയാണെങ്കിൽ അത്രയും അനുമതി തേടാമെന്നൊരു വിശദീകരണമാണ് കമ്മീഷണർ പറയുന്നത്. പക്ഷേ ഒന്ന് വ്യക്തമാണ്, കോടതിയുടെ അനുമതി തേടിക്കൊണ്ടല്ല അയ്യപ്പ സേവാ സമാജത്തിന് ഇപ്പോൾ ഈ കരാർ നൽകിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. മാത്രവുമല്ല, 2017 അയ്യപ്പ സേവാ സംഘത്തിനൊപ്പം ഈ ഭക്ഷണ വിതരണ കരാർ കിട്ടാൻ വേണ്ടിയിട്ട് അയ്യപ്പ സേവാ സമാജവും ഹൈക്കോടതിയിൽ പോയിരുന്നു. പക്ഷെ അന്ന് അവർക്ക് അതിന് കോടതി അനുമതി നൽകിയിരുന്നില്ല, അയ്യപ്പ സേവാ സംഘത്തിനായിരുന്നു ഹൈക്കോടതി അനുമതി നൽകിയത്. ആ രൂപത്തിൽ ഹൈക്കോടതിയുടെ അനുമതി ലഭിക്കാതെ പോയൊരു സംഘടനയ്ക്കാണ് ഇപ്പോൾ നേരിട്ട് ദേവസ്വം ബോർഡ് കരാർ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ശബരിമല വിഷയത്തിൽ കാര്യമായി ഇതുവരെ ശബരിമലയുടെ പ്രവർത്തനങ്ങളിൽ കാര്യമായ ഒരു റോളും RSSന് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഈ രൂപത്തിൽ ഒരു അന്നദാനം എന്ന രൂപത്തിൽ ആ സംഘടനയ്ക്ക് ഒരു റോള് കൂടി വരുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുന്നു. മറ്റൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, വിവിധ സംഘടനകൾ അന്നദാനം നടത്തുന്നുണ്ടെങ്കിലും ഇത് വ്യാപക പണപ്പിരിവും ആളുകളെ ചൂഷണം ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയതിനെ തുടർന്നായിരുന്നു കോടതി ഇടപെട്ട് ഇക്കാര്യം ദേവസ്വം ബോർഡിനോട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത്. തുടർന്നായിരുന്നു ദേവസ്വം ബോർഡ് ഒരു അന്നദാന ഫണ്ട് രൂപീകരിച്ച് ഈ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തത്. ഒരു കാര്യം വസ്തുതയാണ്, ദേവസ്വം ബോർഡിൻ്റെ അന്നദാന ഫണ്ടിൽ പൊതുവരുമാനം കുറഞ്ഞതിൻ്റെ ഭാഗമായി വലിയ കുറവുണ്ട്. കമ്മീഷണർ പറയുന്നത് ഒരു മാസം അന്നദാനം നടത്താനുള്ള തുക മാത്രമേ ഇനി ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിലുള്ളൂ എന്നാണ് കമ്മീഷണർ പറയുന്നത്. പക്ഷേ അതിന് കോടതിയുടെ അനുമതി തേടാതെ ഏകപക്ഷീയമായി നേരിട്ട് ഇത്തരമൊരു സംഘടനയ്ക്ക് ശബരിമല അങ്ങനെ അവർക്ക് ഫണ്ടില്ലായെങ്കിൽ, സന്ദീപ്, ദേവസ്വം ബോർഡിന് അതിനുള്ള ഫണ്ടില്ലായെങ്കിൽ ഒരു കരാർ എടുക്കാം. പക്ഷെ അപ്പോഴും
ഇതെങ്ങനെ ഈ അയ്യപ്പ സേവാ സമാജത്തിന് തന്നെ ഈ കരാർ കിട്ടിയെന്നൊരു പ്രശ്നം വരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകളിൽ നിന്ന് അതിനുള്ള അഭിപ്രായം സ്വരൂപിക്കേണ്ടതല്ലേ? കൂടുതൽ ആളുകളെ വിളിക്കേണ്ടതല്ലേ? ടെൻഡർ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതല്ലേ? അത്തരം ചില നടപടിക്രമങ്ങൾ കൂടി ഇതിൽ വേണ്ടതല്ലേ? ഇക്കാര്യത്തിൽ ദേവസ്വം കമ്മീഷണർ നൽകുന്ന വിശദീകരണം ഇത് സൗജന്യ സേവനമാണ്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. സന്നദ്ധരായി ആര് വന്നാലും പരിഗണിക്കാം. നിലവിൽ സന്നദ്ധരായി വന്നിട്ടുള്ളത് ഒറ്റ സംഘടനയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവരെ പരിഗണിക്കുന്നു എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലം നേരത്തെ പറഞ്ഞതുപോലെയാണ്, നേരത്തെ മുൻകാലങ്ങളിലുണ്ടായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ദേവസ്വം ബോർഡ് അന്നദാനം നേരിട്ട് ഏറ്റെടുത്തതും സംഘടനകളെ മാറ്റി നിർത്തിയതും. പിന്നീട് 2017 അയ്യപ്പസേവാ സംഘത്തിന് അന്നദാനത്തിന് അവകാശം ലഭിച്ചതാകട്ടെ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണവും. അപ്പോൾ കോടതിയുടെ അനുമതി വളരെ പ്രധാനമാണ്, അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമുക്കറിയാം. ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ പ്രക്ഷോഭം ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്ക് ഒത്തുകളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന രാഷ്ട്രീയ ആരോപണം ഒരു ഭാഗത്ത് ഉയരുന്നു. അത് ഏറെക്കുറെ ശരിവയ്ക്കുന്ന അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള സംശയങ്ങൾ ഉയർത്തുന്ന രൂപത്തിലുള്ള ഒരു കരാറാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മാത്രവുമല്ല സന്ദീപ്, ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ ഈ ദിവസം വരെ വന്നുകൊണ്ടിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് നമുക്കറിയാം. നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു സംഘടനയ്ക്ക് അവിടെ അന്നദാനത്തിനുള്ള ഒരു അനുമതി നൽകുക എന്നുള്ളത് ആർത്ഥത്തിൽ എങ്ങനെ കാണേണ്ടതാണ്? ശാലിനി, ശബരിമലയിൽ സ്ഥിതിഗതികൾ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷ സമരത്തിൻ്റെ രീതിയിൽ നിന്ന് പല സംഘടനകളും പുറകോട്ട് പോയി കഴിഞ്ഞു. BJP സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ആ നിലയിൽ അന്തരീക്ഷം ശാന്തമാണ്. നിരോധനാജ്ഞ പിൻവലിക്കണം എന്നൊരാവശ്യമുണ്ട്. ജില്ലാ ഭരണകൂടം ഇന്ന് വൈകിട്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുകയും ചെയ്യും. കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ ശാന്തമാവുകയാണ്. അദ്ദേഹം ഊന്നിപ്പറഞ്ഞൊരു കാര്യം, വരുമാനത്തിൽ കുറവുണ്ട്, അതുകൊണ്ട് നിയന്ത്രണം നീക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മറ്റാർക്കും ഏതെങ്കിലും പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യമായ വിമർശനത്തിനൊന്നും തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറായിരുന്നില്ല. ഏതായാലും ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ചൊവ്വാഴ്ച എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് പുറത്തു വരുന്നത്. ദേവസ്വം ബോർഡിന് ശബരിമലയിൽ 3 അന്നദാന മണ്ഡപങ്ങളാണ് ഉള്ളത്. സന്നിധാനത്ത് മറ്റൊരു സംഘടനയാണ് അന്നദാനം നടത്തുന്നത് വർഷങ്ങളായി. നിലയ്ക്കലിലും അതുപോലെ തന്നെ പമ്പയിലുമുള്ള അന്നദാന മണ്ഡപത്തിൽ ഇനി മുതൽ അന്നദാനം നടത്തുക അയ്യപ്പ സേവാ സമാജമായിരിക്കും, RSS സംഘടനയായ അയ്യപ്പ സേവാ സമാജമായിരിക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യം. അതിനൊരു കരാറിൽ തന്നെ ഏർപ്പെടാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. മറ്റ് വിവിധ സംഘടനകളെ പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലം നിലവിലില്ല. ഒരു സംഘടന മാത്രമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർക്ക് കരാർ നൽകുന്നു. അതിന് കാരണമായി പറയുന്നതാകട്ടെ, അന്നദാന ഫണ്ടിൽ പണമില്ല. ഒരു മാസത്തേക്കുള്ള പണം മാത്രമാണ് ഇനി ബാക്കി. വരുമാനം കുറവാണ് എന്ന് വീണ്ടും സമ്മതിക്കുന്ന ദേവസ്വം ബോർഡ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നാണ് വരുന്നത്. പക്ഷേ എങ്ങനെ ഏകപക്ഷീയമായ ഒരു സംഘടനയെ തിരഞ്ഞെടുത്തു? മറ്റൊന്ന്, പ്രത്യക്ഷ സമരത്തിൽ ശബരിമല വിഷയത്തിൽ സർക്കാരിനെ ഒറ്റപ്പെടുത്തി പ്രത്യക്ഷ സമരത്തിലിറങ്ങിയ ഒരു സംഘടനയെ ഇതെങ്ങനെ ഏൽപ്പിച്ചു എന്നുള്ള പ്രശ്നവും ബാക്കിയാവുകയാണ്. സന്ദീപ്, ഇന്നലെ ഈ BJP സമരം സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലടക്കം മുഖ്യമന്ത്രി അതിനെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ തന്നെ ഇതിന് പിന്നിൽ ചില ചരടുവലികൾ നടന്നിട്ടുണ്ട്, ചില ഒത്തുതീർപ്പ് നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം സജീവമായിരിക്കുകയാണ്. ഇങ്ങനൊരു കാര്യം കൂടി പുറത്തു വരുന്നത് എന്നതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഒരു, സന്ദീപ് നേരത്തെ പറഞ്ഞതുപോലെ, സമവായ ശ്രമങ്ങളോ അല്ലെങ്കിൽ അത്തരം ഒരു ധാരണകളോ ഒക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടായി എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരുമോ? ശാലിനി, അയ്യപ്പ സേവാ സമാജം എന്ന സംഘടന കോൺഗ്രസ് സംഘടനയായ അയ്യപ്പ സേവാ സംഘത്തിന് ബദലായി രൂപം കൊള്ളുന്ന സംഘടനയാണ്. അപ്പോൾ അയ്യപ്പ സേവാ സമാജത്തെ പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് സംഘടനയായ അയ്യപ്പ സേവാ സംഘത്തെ മാറ്റി നിർത്താം എന്നൊരു ഗുണം കൂടിയുണ്ട്. കോൺഗ്രസ് നേതാക്കളായ തെന്നല ബാലകൃഷ്ണപിള്ള അടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന സംഘടനയാണ് അയ്യപ്പ സേവാ സംഘം. 2017 അയ്യപ്പ സേവാ സംഘമായിരുന്നു അന്നദാനം നടത്തിയിരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിൽ അയ്യപ്പ സേവാ സമാജം അന്നദാനത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരുന്നെങ്കിലും അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ രൂപത്തിൽ രാഷ്ട്രീയമായ ചില പശ്ചാത്തലം കൂടി ഈ നടപടിക്ക്